അനുദിന മരിയ ധ്യാന വിചിന്തനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധ അമ്മ കൃപയുടെ നീരുറവ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചെറു ചിന്തകൾ ധ്യാനിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ പ്രസാദവരങ്ങളുടെയും വിതരണക്കാരി എന്നാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഏഴാം പിയൂസ് പാപ്പ പഠിപ്പിക്കുന്നത്. എല്ലാ നന്മകളുടെയും ഭണ്ഡാരമെന്ന് എട്ടാം പിയൂസ് പാപ്പയും പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗം അവളെ നോക്കി വിളിച്ചത് കൃപ നിറഞ്ഞവളെ, നന്മ നിറഞ്ഞവളെ എന്നാണ്. ഇതിൽ അമ്മയുടെ ജീവിതം തന്നെ അടങ്ങിയിരിക്കുന്നു. ഈശോയെ ഉദരത്തിൽ വഹിക്കുവാൻ സന്നദ്ധയായവൾ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ കൃപയുടെ നീർച്ചാലാണ്, അഭിഷേകത്തിൻ്റെ അടയാളമാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വളരെ വലുതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് COVID-19 പശ്ചാത്തലത്തിൽ ആത്മീയത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസരം, ദേവാലയങ്ങൾ അടയ്ക്കപ്പെടുന്നു, കൂതാശകൾ ഇല്ലാതാകുന്നു, കുർബാനകൾ വളരെ കുറച്ച് മാത്രമായി മാറുന്നു, ജനത്തിന് ആത്മീയ അന്ധത ഒത്തിരിയേറെ ബാധിച്ചിരിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ മടുപ്പ്, ജപമാലകൾ മുറിഞ്ഞു പോകുന്നു, മുഴിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ, കുമ്പസാരിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു ജനം, ഒത്തിരിയേറെ ആത്മീയ അന്ധതകൾ വ്യാപിച്ച ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. തീർച്ചയായും ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഏറ്റവും വലുതായിരിക്കും. കൃപയുടെ നിറവായ അമ്മ അമ്മയോട് ചേർന്ന് എത്ര പ്രയാസവും ആകുലതകളും ആത്മീയ അന്ധതകളും ഉണ്ടായാലും അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ, ജപമാല കയ്യിലെടുക്കുമ്പോൾ അഭിഷേകമായി, അനുഗ്രഹമായി, കൃപയായി അമ്മ മാറുകയാണ്. ആദിപാപത്തിലൂടെ നഷ്ടപ്പെട്ട ദൈവിക ജീവൻ യേശുവുമായി ചേർന്ന്, തൻ്റെ ദൈവകുമാരനുമായി ചേർന്ന് അത് വീണ്ടെടുക്കുവാൻ അമ്മ സദാ തന്നെ തന്നെ സമർപ്പിച്ചു. അത് ഇന്നും അമ്മ തുടരുകയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന മക്കളെ വീണ്ടെടുക്കുവാനായി അമ്മ എന്നും സദാ സന്നിധിയായി നിൽക്കുകയാണ്. അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അനുഗ്രഹം സമൃദ്ധമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുമായുള്ള ആത്മീയ ഐക്യം ഏറ്റവും അനുഗ്രഹമാണ്. നഷ്ടപ്പെട്ടു പോയവരെ വീണ്ടെടുക്കുന്നവളെന്നാണ് ലിയോ 10 പാപ്പ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ മക്കളെ വീണ്ടെടുക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ, ആത്മീയ അന്ധതകൾ വ്യാപിക്കുമ്പോൾ അമ്മയോടുള്ള മാധ്യസ്ഥം, അമ്മ ഓരോ മക്കളെയും തൻ്റെ തിരുക്കുമാരനോട് അനുരൂപരാക്കി തീർക്കുന്നു, മറ്റൊരു ക്രിസ്തുവാക്കി മാറ്റുന്നു, ക്രിസ്തുവിനോട് അനുരൂപപ്പെടുത്തുന്നു. ഇത് തന്നെയാണ് ദൈവപിതാവിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നത്. മനുഷ്യവർഗം മുഴുവനെയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുക എന്നുള്ള ആ ലക്ഷ്യം. മനുഷ്യാവതാര രഹസ്യം അത് തന്നെയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:2 തിരുവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിക്കഴിഞ്ഞ് ഞാനായിരിക്കുന്നത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന്. യേശു ആഗ്രഹിക്കുകയാണ് എല്ലാ ജനവും, ദൈവമക്കളെല്ലാവരും സ്വർഗത്തിലേക്ക് എത്തിച്ചേരണമെന്നുള്ളത്. ഈ രക്ഷാകര കർമ്മത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഏറ്റവും മഹത്തേറിയതും വലുതുമാണ്. നഷ്ടപ്പെട്ടു പോകുന്ന മക്കളെ പ്രസാദവരെ നൽകി, കൃപാജീവിതം നൽകി, അഭിഷേകം നൽകി വീണ്ടെടുക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ വിശുദ്ധി. വിശുദ്ധി നഷ്ടപ്പെട്ടവർക്ക് നഷ്ടമാകുന്നത് സ്വർഗരാജ്യമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12:14 തിരുവചനം പഠിപ്പിക്കുകയാണ്: വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധിക്കുകയില്ല എന്ന്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:9 വചനം പഠിപ്പിക്കുന്നു: വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുമ്പോൾ വിശുദ്ധരായി തീരുന്നു എന്ന്. മാനുഷികമായ സാഹചര്യം മൂലം നഷ്ടപ്പെട്ടു പോകുന്ന വിശുദ്ധി, മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ, ആത്മാവിൻ്റെ വിശുദ്ധി, അത് വീണ്ടെടുക്കുവാൻ പരിശുദ്ധ അമ്മ സഹായിക്കുകയാണ്. കൃപയുടെ നീരുറവായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ, പ്രസാദവരത്തിൻ്റെ വിതരണക്കാരിയായ ആ അമ്മയുടെ മാധ്യസ്ഥം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മളും യേശുവിനേക്ക് എത്തിച്ചേരുമെന്ന് ഏതോ ഒരു വിശുദ്ധൻ പറഞ്ഞു വെച്ചു.
സ്വർഗത്തിലേക്കുള്ള ഒരു ഗോവണിയാണ് പരിശുദ്ധാമ്മ എന്ന്. പരിശുദ്ധാമ്മയിലൂടെ ദൈവകുമാരൻ ഇറങ്ങി വന്നു. അതുമൂലം ദൈവജനം പരിശുദ്ധാമ്മയാകുന്ന ഗോവണിയിലൂടെ കയറി സ്വർഗത്തിലേക്ക് എത്തിച്ചേരുമെന്ന്. അമ്മയുടെ മാധ്യസ്ഥം വിളിച്ചപേക്ഷിക്കാം. ഈ ഒരു ഒക്ടോബർ മാസം കഴിയുന്നത്ര ജപമാലകൾ പരിശുദ്ധാമ്മയുടെ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഭക്തിയിലൂടെ എത്തിച്ചുകൊണ്ട് സ്വർഗം ലക്ഷ്യമാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. പരിശുദ്ധാമ്മ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.